കേരളത്തിൻ്റെ പ്രിയ കവിയുടെ ഓർമ്മകളെ ആദരിക്കാനുള്ള ദിവസമാണ് ഇന്ന് മലയാളിക്ക്. വാർത്താപ്രഭാതവും അത് തന്നെ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനും കവിയും അധ്യാപകനുമായ ശ്രീ ശശികുമാറാണ് ഇപ്പോൾ നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത്. ഗുരുനാഥൻ്റെ കവിയുടെ എല്ലാ ഓർമ്മകളും പങ്കുവെച്ചുകൊണ്ട് നമസ്കാരം. ഒരു വർഷമായി മരിച്ചിട്ട്, പക്ഷേ ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിന് ഒരു അഭിമുഖത്തിന് വേണ്ടി കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞ നമ്മളോട് പറഞ്ഞൊരു സാധനം, ഭാരതീയന് ജനനം മരണം അത് രണ്ടറ്റങ്ങളല്ല, പുനരധി ജനനം പുനരധി മരണം എന്ന് പറയുന്ന പോലെ അതും ഒരു യാത്രയാണെന്നാണ്. മരിച്ചിട്ട് ഒരു വർഷം കഴിയുമ്പോൾ വിനീന്ദ്ര മാഷ് ഒരു യാത്രയിലാണ് എന്ന് വിശ്വസിക്കാനാണോ മലയാളികൾക്ക് ഇഷ്ടമാവുക? അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, ഉപ്പുതരി വെള്ളത്തിൽ അരിഞ്ഞുപോയാലും അത് പരൽ രൂപത്തിൽ കാണില്ലെങ്കിലും ഉപ്പുരസം വെള്ളത്തിലുണ്ടാവുന്നത് പോലെ ഈ ഒരു വർഷമായും അദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം എവിടെയും അദ്ദേഹത്തിൻ്റെ കവിതകൾ പലരും ചൊല്ലുന്നു. ഇന്ന് തന്നെ കേരളത്തിലൊട്ടാകെ അദ്ദേഹത്തെക്കുറിച്ചുള്ള അനുസ്മരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ജീവിച്ചിടുന്ന മൃതിയിൽ എന്ന് പറഞ്ഞ മാതിരി മരിച്ചിട്ടും മരിക്കാതെ ഇപ്പോഴും വിനേന്ദ്ര സാർ തീർച്ചയായും നമ്മുടെ കാവ്യ അന്തരീക്ഷത്തിലുണ്ട്. അദ്ദേഹം ഒരു കവി എന്നതിനൊപ്പം പലരോടും സംസാരിക്കുമ്പോൾ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു. വെറും പഠിപ്പിക്കലല്ല, ഒരു ഗുരുവിനെ പോലെ മാർഗദർശിയായി ഒരു സഹയാത്രികനായി ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. താങ്കൾക്ക് എങ്ങനെയാണ് അദ്ദേഹം? പാഠപുസ്തകം അദ്ദേഹത്തിന് ഒരു നിമിത്തം മാത്രമാണ്. പാഠപുസ്തകത്തിൻ്റെ ആ നാലതിരുകൾക്കുള്ളിൽ ഒരിക്കലും അദ്ദേഹം ഒതുങ്ങി നിൽക്കാറില്ല. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ 4 വർഷം ഞാൻ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ കേരള സംസ്കാരം, വൈലോപ്പള്ളിയുടെ കണ്ണീർപ്പാടം, അങ്ങനെ വളരെ വൈവിധ്യപൂർണമായ പാഠഭാഗങ്ങളാണ് അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. പോർഷൻ തീർക്കുക എന്ന് പറയുന്നതല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹം ആ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ചിറക് വെച്ച് പറന്ന് 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 ലോക സാഹിത്യത്തിലേക്കൊക്കെ ഇങ്ങനെ പോകും. ലോർക്ക എന്ന് പറയുന്ന കവിയെക്കുറിച്ച് ആദ്യം ഞങ്ങൾ കേൾക്കുന്നത് അദ്ദേഹത്തിൽ നിന്നാണ്. സെക്കൻഡ് BA വരെ പഠിച്ചിട്ടും ഞങ്ങൾ MB ശങ്കുണ്ണി നായരെന്നൊരു നിരൂപകനെക്കുറിച്ച് കേട്ടിട്ടില്ലായിരുന്നു. ഒറ്റയ്ക്ക് അവിവാഹിതനായി നിരൂപണം എഴുതി പാലക്കാട് ജില്ലയിലെ ഒരു കുഗ്രാമത്തിൽ ജീവിച്ചിരുന്ന MB ശങ്കുണ്ണി നായർ എന്ന് പറയുന്ന നിരൂപകനെക്കുറിച്ച് ഞങ്ങൾ ആദ്യം കേൾക്കുന്നത് വിനേന്ദ്ര സാറിൻ്റെ ക്ലാസ്സിൽ നിന്നാണ്. അങ്ങനെ ഒരു രീതിയായിരുന്നു പാഠപുസ്തകത്തിൽ ഒതുങ്ങാത്ത വ്യക്തി. സ്വാഭാവികമായിട്ടും നമ്മൾക്കൊക്കെ ഒരു പൊതു സ്വഭാവമുണ്ട്, ഒരു എപ്പോഴും ഒരു പ്രവചനാത്മക, നാളെ എന്ത് സംഭവിക്കും അതിനെ പ്രവചിക്കുന്നു. പക്ഷേ തീർത്തും സങ്കല്പിക്കാത്ത കാര്യങ്ങളെ എപ്പോഴും പ്രതീക്ഷിക്കുകയും അതിനെ പുലുകുകയും ചെയ്ത ഒരു ഏകാന്ത പതികൻ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോടൊപ്പം നടക്കുമ്പോൾ താങ്കൾക്ക് അദ്ദേഹത്തിൽ നിന്ന് പകർന്നു കിട്ടിയ എന്തൊക്കെയായിരിക്കും? ഗുരു പണ്ട് വിപരീതപദം പറഞ്ഞ് പഠിപ്പിക്കും. സൂര്യൻ, ചന്ദ്രൻ, കടൽ, കര, അങ്ങനെ പണ്ട് സ്കൂൾ ക്ലാസ്സിൽ നമ്മളെ വിപരീതപദം പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് ഗുരു, ശിഷ്യൻ. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉറച്ചു കിടക്കുന്ന ബോധം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ഓപ്പോസിറ്റാണ് ശിഷ്യൻ എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയുള്ള പരമ്പരാഗത ഗുരു ശിഷ്യ ബന്ധം അല്ല വിനേന്ദ്ര സാർ പലപ്പോഴും പുലർത്തിയിരുന്നത്. ഒപ്പം സഞ്ചരിക്കും, ഒപ്പം ഭക്ഷണം കഴിക്കും, പിന്നെ പാഠ ബാഹ്യമായ കാര്യങ്ങളെക്കുറിച്ച് പറയും. പിന്നെ ഒരു നിത്യസഞ്ചാരി എന്നുള്ള നിലയ്ക്ക്, കവിതയുടെയും സഞ്ചാരത്തിൻ്റെയും നിത്യകാമുകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം സഞ്ചരിക്കാത്ത സ്ഥലങ്ങളില്ല. അപ്പോൾ പിന്നെ ഹിമാലയ പർവ്വതത്തെക്കുറിച്ച്, അങ്ങോട്ടുള്ള യാത്രയെക്കുറിച്ച്, ഇങ്ങനെയൊക്കെ ക്ലാസ്സിനകത്തു നിന്ന് കിട്ടാത്ത ഒരുപാട് അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ സഞ്ചാര അനുഭവങ്ങൾ നമുക്ക് അദ്ദേഹം പകർന്നു തരുമായിരുന്നു. ജീവിതത്തിൽ താളവും ചിട്ടയും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല എന്ന് കവികളാണ് നമുക്ക് മനസ്സിലാക്കി തന്നത്. വിനേന്ദ്ര മാഷിൻ്റെ ചിട്ടകളെ പറ്റി എനിക്ക് വിശദമായിട്ട് അറിയില്ല, പക്ഷേ താളങ്ങളെ പറ്റി നന്നായിട്ടറിയാം. ഏതൊരു മനുഷ്യൻ്റെയും ഏത്രയും ആഴത്തിൽ കൊണ്ടുവന്ന ആ താളങ്ങളെ അദ്ദേഹം മലയാള കവിതയിലേക്ക് കടന്നു വരുന്നതിന് അദ്ദേഹത്തിനൊരു സ്ഥാനം ഉറപ്പിച്ചു കൊടുത്ത പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, കോലങ്ങൾ എന്നാണ് ആ കവിതയുടെ പേര്. അതിനൊന്ന് പ്രത്യേകം പരാമർശിക്കേണ്ട കാര്യമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കവിത പടയണിയിലെ ഒരു താളം ഉപയോഗിച്ച് എഴുതപ്പെട്ടതാണ്. അപ്പോൾ പടയണി എന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാർക്ക് വളരെ ബന്ധമുണ്ടായിരുന്ന ഒരു കലാരൂപമായിരുന്നു. കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളിൽ നിന്ന് AR രാജരാജവർമ്മ കണ്ടെടുത്ത് വൃത്തമഞ്ചരിയിൽ കൊടുത്തിരിക്കുന്ന ഒരു വൃത്തമാണ് അർത്ഥകേക. അപ്പോൾ അത് ഏണനയനെ ദേവി വാണിയിടു ഗുണാലയെ, ഇതാണ് അതിൻ്റെ ഉദാഹരണം, വൃത്തമഞ്ചരി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചൊല്ലുമ്പോൾ ഏണനയനെ ദേവി വാണിയിടു ഗുണാലയെ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പരമ്പരാഗത ചൊൽവടിവ്. പക്ഷേ വിനേന്ദ്ര സാറ് ഇതിനെ ഇതിൽ നിന്ന് മോചിപ്പിച്ച് അതിൻ്റെ വേറൊരു ആലാപന സാധ്യത കണ്ടെത്തി എഴുതിയ കവിതയാണ് കോലങ്ങൾ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ചൊല്ലിയതല്ലാതെ കുറച്ചുകൂടെ ഫോഴ്സ്ഫുള്ളായിട്ട് ഏണനയനെ ദേവി വാണിടു ഗുണാലയെ എന്ന് ചൊല്ലാമല്ലോ. അത് ഈ സാധ്യത ഉപയോഗിച്ചാണ് സാറ് അല്ലല്ലാമാളോരല്ലോ എല്ലാവർക്കും മംഗളമല്ലോ മാളോരുടെ പാണൻ ഞാനേ മണ്ണിൻ്റെ കവി പാടുന്നേ തേവരുടെ പാണൻ ഞാനേ തെയ്യത്തിൻ കഥ പാടുന്നേ. ഇതന്ന് പിന്നെ നമ്മുടെ ക്യാമ്പസുകളെ ഇളക്കി മറിച്ച ഒരു കവിതയാണ്. അപ്പോൾ അത് പടയണിയുടെ അതേ ഘടനയിലാണ് ആ കവിത എഴുതപ്പെട്ടിരിക്കുന്നത്. പാണൻ, അമ്മൻ കോലം, യക്ഷിക്കോലം, പക്ഷിക്കോലം, ഇങ്ങനെ ഓരോ കോലങ്ങൾ അവസാനം പാണൻ പാടി പാടി തിരിച്ചു പോകുന്നിടത്താണ് കവിത അവസാനിക്കുന്നത്. ഓരോ ഖണ്ഡികയിലും
ഇതിൻ്റെ താളം മാറ്റി മാറ്റി അദ്ദേഹം ഉപയോഗിക്കും. ഇപ്പം ചൊല്ലിയതായിരിക്കില്ല അടുത്ത കണ്ണത്തിൽ കേൾക്കുന്നത്. പട പട ചെറകടിച്ചേ പരുന്തമ്മാ വരണുണ്ടല്ലോ, ഇങ്ങനൊരാലാപനമാണ്. എല്ലാം കഴിയുമ്പോൾ പാലു കുടിച്ചു പീച്ചാങ്കോലുമായുണ്ണി പിന്നെ ആലോലം പോകുന്നുണ്ടേ പാണനും പോകുന്നുണ്ടേ എന്ന് അവസാനിക്കും. ഈ ഒരു താള വൈവിധ്യം പുലർത്തിയ ആ കവിതയാണ് സത്യത്തിൽ ഈ ആധുനികത എന്ന് പറയുന്നത് പാരമ്പര്യത്തിൻ്റെ നിഷേധമല്ല, അത് ഒരുതരം വീണ്ടെടുക്കലാണ്, ഒരുതരം കണ്ടെടുക്കലാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. പിന്നെ മന്ദിര മാഷിൻ്റെ കൂടെ ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ള നമ്മുടെ സുജിത്ത് എന്ന് പറയുന്ന ഒരു സഹപ്രവർത്തകനാണ് ആ സ്റ്റോറി ചെയ്തത്. സുജിത്ത് പറയുന്നുണ്ട് എപ്പോഴും ഈ ആധുനികതയിൽ നിൽക്കുമ്പോഴും അദ്ദേഹം പാരമ്പര്യത്തെ ഒട്ടും വിട്ടില്ലെന്ന് മാത്രമല്ല, ആ ദ്രാവിഡ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ച അദ്ദേഹത്തിൻ്റെ ഈണങ്ങളിലും വരികളിലും ഒക്കെ അതുണ്ടായിരുന്നു അല്ലേ? അതെ. അതായത് പിന്നെ ഇപ്പോൾ അദ്ദേഹം ഈ പാരമ്പര്യം, നമ്മുടെ കുമാരനാശാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടകവിയായിരുന്നു. അത് പാരമ്പര്യത്തോടുള്ള പ്രിയം തന്നെയാണ് പൂർവ്വകവിയോടുള്ള ഒരു പ്രിയം എന്ന് പറയുന്നത്. കുമാരനാശാനെക്കുറിച്ച് അദ്ദേഹം എഴുതിയ കായ്ക്കരയിലെ കടൽ എന്ന് പറയുന്ന കവിത, ആ കവിതയിൽ പോലും കുമാരനാശാൻ ഉപയോഗിച്ച വൃത്തമൊന്നും അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. കുമാരനാശാൻ സംസ്കൃത വൃത്തങ്ങളും ഭാഷാവൃത്തങ്ങളും ഒരേപോലെ ഉപയോഗിച്ച കവിയാണ്. പക്ഷേ അതേസമയം വിനേന്ദ്ര സാർ ഈ കവിത എഴുതാൻ വേണ്ടി ഉപയോഗിച്ചത് ഒരു പുതിയ വൃത്തമാണ്. ഒരുപക്ഷെ എന്താണെന്ന് നമുക്ക് ഇപ്പോഴും കൃത്യമായി നിർവചിക്കാൻ പറ്റാത്തൊരു വൃത്തമാണ്. കുറച്ച് വരികൾ കേട്ടാൽ മനസ്സിലാവും. കടലുദയമാകുന്നു, ഒറ്റ വരി അത്രയേ ഉള്ളൂ. ഉദയരവി കിരണമേറ്റുണരും കുമാരൻ്റെ കരളിലൊരു കാർത്തികേയ സ്തോത്രമുണരുന്നു. ഉണരുന്നിതോങ്കാരകാല സങ്കീർത്തനം, ഉണരുന്നിതദ്വൈത സാഗര കീർത്തനം. കിരണതതി അന്തരാമൂളും ധ്വനികളാം, കതിരവനൊരൊറ്റ വേരാകുന്ന മൗനമാം. ധരണിയുടെ കൂർക്കമിക്കാറ്റ് ലോകത്തിനോടനുരാഗമേലാത്തവർ കാട്ടുനായ്ക്കളാം. നഭസിനുട നീലവും നേരല്ല ചന്ദ്രാർക്കർ നടുപൊട്ടി അസ്തമിക്കും വെടിക്കെട്ടുപോലതു ജീവിതം. അതിനാലുപാസിപ്പു ദുഃഖത്തെ നട്ടുവൻ. ഈ ഒരു രീതിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ, പേരെനിക്ക് ഓർമ്മയില്ല, അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവക്കുറിപ്പുണ്ടായിരുന്നു. കുരിശുമലയുടെ മുകളിൽ വെച്ചിട്ട് എല്ലാവരും കൂടി, ശിഷ്യന്മാരെല്ലാവരും കൂടി കവിത ചൊല്ലാൻ, അദ്ദേഹം കവിത ചൊല്ലും. അപ്പോൾ എല്ലാവരോടും കുട്ടികളോടൊക്കെ പറഞ്ഞു കണ്ണടച്ചിരിക്കണം ഞാൻ ചൊല്ലി തീരുന്നവരെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ എഴുതിയ വ്യക്തി പറയുന്നു, അതിൻ്റെ ഇടയിൽ ഞാൻ ഇടം കണ്ടിട്ട് നോക്കിയപ്പോൾ അദ്ദേഹം കണ്ണടച്ച് ഏതോ ധ്യാനത്തിൽ എന്ന പോലെ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. കവിത ചൊല്ലാനുള്ളതാണ് അല്ലെങ്കിൽ ചൊല്ലി പ്രയോഗിക്കാനുള്ളതാണ് എന്ന അർത്ഥത്തിൽ അദ്ദേഹം എത്രമാത്രം ഒരു വലിയ പ്രയോക്താവായിരുന്നു. അതായത് ഇപ്പോൾ തന്നെ മലയാള കവിതയിൽ ഈ കവിതയ്ക്ക് വൃത്തം വേണോ, ഇണം വേണോ, താളം വേണോ, അത് വേണ്ട, ഇങ്ങനെ ഒരു ഒരു കർഷണം ഇപ്പോൾ മലയാള കവിതയിലുണ്ട്. അപ്പോൾ നമ്മുടെ വിഷ്ണുനാരായണ നമ്പൂതിരി സാറ് പറഞ്ഞ മാതിരി നിങ്ങളെ പാളയത്ത് നിൽക്കുമ്പോൾ ഒരു ജാഥ പോകുന്നത് കാണുന്നു, വിജയം വരെയും സമരം ചെയ്യും എന്നവർ മുദ്രാവാക്യം വിളിക്കുന്ന വൃത്തത്തിലാണ്. അപ്പോൾ ആ ഒരു ഊനതരങ്കിണി എന്ന് പറയുന്ന ഒരു തരം വൃത്തമാണ് അവർ എല്ലാ മുദ്രാവാക്യങ്ങൾക്കും ഉള്ളത്. അപ്പോൾ ഊനതരങ്കിണി കൊണ്ടാണ് മുദ്രാവാക്യം വിളിച്ച് അവർ ജീവിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ താളത്തെ ഒരിക്കലും കവിതയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനോട് അദ്ദേഹം, പക്ഷേ ഗദ്യം ഇഷ്ടം പോലെ ഉപയോഗിച്ച ആളാണ് വിനേന്ദ്ര സാർ. ഈ താള വൈവിധ്യങ്ങൾ ഉപയോഗിച്ചതുപോലെ തന്നെ ഒന്നാന്തരം ഗദ്യവും അദ്ദേഹം ഉപയോഗിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ തൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പം ഞാൻ അനുഭവിച്ചത് ഞാൻ എഴുതുന്നു, ഐ റോട്ട് വാട്ട് ഐ സഫർ എന്ന് പറഞ്ഞ മാതിരി അദ്ദേഹം അനുഭവിച്ചതായിരിക്കും അദ്ദേഹം എഴുതിയത്. അതുകൊണ്ട് തന്നെ ഈ വരികൾ മൊത്തം അദ്ദേഹത്തിന് മനഃപ്പാടമാണ്. എവിടെ നിന്നോ ഒരു പാറ പൊട്ടി ഒരു ഇളനീർ റോ ഒഴുകി വരുന്നത് പോലെ വിനേന്ദ്ര സാർ കണ്ണടച്ച് നിന്ന് ചൊല്ലാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മിക്കവാറും എല്ലാ കവിതകളും അദ്ദേഹത്തിന് മനഃപ്പാടമായിരുന്നു. ഒരു തുണ്ട് കടലാസിൻ്റെ സഹായമില്ലാതെ ഈ നീണ്ട കവിത, കായ്ക്കരയിലെ കടൽ, കോലങ്ങൾ ഒക്കെ ചൊല്ലുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് അനുഭവത്തിൽ നിന്നുള്ള, അല്ലെങ്കിൽ ഒരു ഏകാന്ത പഥികനെ പോലെ ഇവിടെ നിന്ന് അങ്ങ് യാത്ര പുറപ്പെട്ടാൽ എവിടെയൊക്കെ കറങ്ങിയാണ്, ഇപ്പം വിദേശ രാജ്യങ്ങളൊക്കെ കറങ്ങിയായിരിക്കും ചിലപ്പോൾ തിരിച്ചു വരുന്നത്, ആ അനുഭവമായിരിക്കും അല്ലേ? അങ്ങനെ തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ ഒരു അനുഭവം പറയുന്നുണ്ട്. വടക്കേന്ത്യയിലെ ഏതൊരു ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ അവിടുത്തെ ഏതൊരു പനയിൽ നിന്നിങ്ങനെ കള്ള് ചെത്തിയിറക്കുന്നു. അപ്പോൾ ഇവർ ചെന്ന് കള്ള് ആവശ്യപ്പെട്ടു, അയാൾ കൊടുത്തില്ല. കവി തറയിൽ കുത്തിയിരുന്ന് പടയണിയിലെ ഒരു വായത്താരി എന്നിട്ടെല്ലാം തുടങ്ങി. തകത തെയ്താരോ തകതിമി തകത തെയ്താരോ തകത തകതിമി തകത തകതിമി തകത തെയ്താരോ. ഇത് പടയണിയിലെ ഒരു പാട്ടിൻ്റെ വായത്താരിയാണ് ഇടയ്ക്കിടയ്ക്ക് ചൊല്ലുന്നത്. ആ പാട്ട് കിഴക്കോട്ടു പോയ കമ്പിമേലെ സൂര്യ ഭഗവാൻ വസിക്ക കണ്ടേ, അതിൻ്റെ വായത്താരിയാണിത്. പാട്ട് ചെത്തുകാരന് രസിച്ചു, ചെത്തുകാരൻ നിറയെ കള്ള് ചുരത്തി കൊടുക്കുന്നു. അങ്ങനൊരു അനുഭവം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ കഥകളൊക്കെ കേട്ടിരിക്കുമ്പോൾ ബാക്കിയൊന്നും ചിന്തിക്കാതെ ഒരു ചോദ്യം പോലും ഇല്ലാത്ത അവസ്ഥയാവും. എങ്കിലും
വിനേന്ദ്ര മാഷെ, നമ്മളെപ്പോഴും ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അയാളെ പറ്റി ഒരുപാട് നല്ലത് പറയാം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ വിനേന്ദ്ര മാഷെ പറ്റി എനിക്ക് തോന്നുന്നു മുമ്പും ആരും മോശം പറഞ്ഞു കേട്ടിട്ടില്ല, നല്ലത് തന്നെ പറയാനുള്ളൂ. ഒരു പക്ഷേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എം കൃഷ്ണൻ നായരുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉണ്ടായ ഒരു സംവാദം, അല്ലെങ്കിൽ ഒരു ആശയ സംവാദം, സാഹിത്യ ആസ്വാദകർ ഒരുപാട് രസിച്ച ഒരു അനുഭവം വരെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നമ്മളിങ്ങനെ ശത്രുതയൊക്കെ ഉള്ള ഈ ലോകത്ത് എഴുത്തുകാർ തമ്മിൽ ഈഗോ അങ്ങനെയൊക്കെയുള്ള കാലത്ത് അദ്ദേഹം ഒന്നും വേറിട്ട് നിന്നല്ലേ? തീർച്ചയായിട്ടും. കാരണം കൃഷ്ണൻ നായർ സാറുമായുണ്ടായ ആ പിന്നെ സംഘർഷത്തിൻ്റെ സമയത്ത് ഞങ്ങൾ യൂണിവേഴ്സിറ്റികളെ പഠിക്കുകയാണ്. കൃഷ്ണൻ നായർ സാറിന് വിനേന്ദ്ര സാർ എഴുതി തയ്യാറാക്കിയ ഒരു മറുപടി പിന്നെ ഒരു മാസികക്കാരും പ്രസിദ്ധീകരിച്ചില്ല. പിന്നെ സാറ് തന്നെ അത് സ്വന്തം ചെലവിൽ അച്ചടിപ്പിച്ച് ഞങ്ങളെ കൊണ്ട് വിതരണം ചെയ്യുകയായിരുന്നു. ഞങ്ങൾ പാളയത്ത് നിന്ന് വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാവരും ഈ നോട്ടീസ് കൊടുക്കുകയായിരുന്നു. അത് സാറിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അപ്രിയമായ സത്യങ്ങൾ പറഞ്ഞുകൂടാ എന്നൊന്നും സാർ വിചാരിക്കാറില്ല. ഈ ഒരു വർഷം തികയുന്ന ഈ സന്ദർഭത്തിലും അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവം ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തത്, അദ്ദേഹത്തിന് തോന്നുന്നത്, അത് വെട്ടി തുറന്ന് പറയുന്ന ഒരു ശീലം എന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അത് പറയുന്നതിനപ്പുറം മറ്റൊരു ശത്രുതയോ വൈരാഗ്യമോ അങ്ങനെയുള്ള ഒരു മനോഭാവങ്ങളോ അദ്ദേഹത്തിന് ഇല്ല. ഇപ്പോൾ വീണപൂവ് ഒരു മോശപ്പെട്ട കവിതയാണ് അദ്ദേഹം. അപ്പോൾ എല്ലാവരും പാടിപ്പുകഴുത്തുന്ന ഒരു കൃതിയാണ് വീണപൂവ്. നമ്മുടെ മലയാള കവിതയുടെ ചരിത്രം എഴുതുമ്പോൾ തന്നെ വീണപൂവിന് മുമ്പും പിമ്പും, കുരുക്ഷേത്രത്തിന് മുമ്പും പിമ്പും, ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു നാഴികക്കല്ലായിട്ടാണ് ഈ കൃതികളെ കാണുന്നത്. എന്നിട്ട് പോലും അദ്ദേഹം എഴുതി വീണപൂവ് ഒരു മോശപ്പെട്ട കവിതയാണ്. അപ്രിയമായ സത്യങ്ങൾ പറഞ്ഞുകൂടാ, സുഖിപ്പിക്കണം, അത്തരം സമ്പ്രദായങ്ങളൊന്നും അദ്ദേഹത്തിന് വശമില്ലായിരുന്നു. ഒരുവിധം നമ്മുടെ പല സമ്പ്രദായങ്ങളെക്കുറിച്ച്, ഇപ്പോൾ വീട് നമ്മുടെ സമ്പ്രദായം, അദ്ദേഹത്തിന് എന്തായിരുന്നു വീട്? വീട് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഭാര്യ, കുടുംബം, അത് അങ്ങനെയാണ് നമ്മൾ വീടെന്ന് പറയുന്ന ഒരു സങ്കല്പം. പക്ഷേ അങ്ങനൊരു സങ്കല്പത്തിൽ അദ്ദേഹം ഒതുങ്ങി നിന്നില്ല. അപ്പോൾ ഒരിക്കൽ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത്, എനിക്ക് സ്വാതന്ത്ര്യം പോലെ സഞ്ചരിക്കണമെങ്കിൽ, ഇഷ്ടം പോലെ ജീവിക്കണമെങ്കിൽ അതൊരു ബാധ്യതയാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് അദ്ദേഹം. അതുകൊണ്ട് കവിതയെ തന്നെ അദ്ദേഹം ഭാര്യയായിട്ട് സ്വീകരിച്ചു. വിനയചന്ദ്രിക എന്നുള്ള പേരിൽ തന്നെ ഒരു കവിത എഴുതുക, ഇത് നിലാവല്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു കവിത അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് ഈ ഏകാന്ത സഞ്ചാരം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത് ഈ സഞ്ചാരത്തിന് സ്വാതന്ത്ര്യം കുറയും എന്ന് കരുതി ഭാര്യ, കുട്ടികൾ ഇതുപോലെയുള്ള ഒന്നും വേണ്ട എന്ന് വെച്ചു എങ്കിലും അദ്ദേഹത്തിൻ്റെ രണ്ട് കവിതകൾ ചേർത്ത് വായിക്കേണ്ടതാണ് എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഒന്ന് യാത്രപ്പാട്ട്. അപ്പോൾ അച്ഛനോട് യാത്ര ചൊല്ലി, അമ്മയോട് യാത്ര ചൊല്ലി, നടുമുറ്റത്തെ തുളസിയിൽ നിന്നും ഇലയൊരെണ്ണം പറിച്ചു നിന്നും, മുറ്റത്ത് തെങ്ങായിച്ചിരിക്കുന്ന അമ്മുമ്മയെ നോക്കി യാത്ര പറഞ്ഞ്, നദിയിൽ വള്ളത്തിൽ നഗരത്തിലേക്ക് പഠനത്തിന് പോകുന്ന ഒരു ഉണ്ണിയാണ് അതിലെ കഥാപാത്രം. അപ്പോൾ ഓളത്തിൽ കഴുക്കോൽ വീണ് നേരെല്ലാം മുറിയുന്നുണ്ടേ എന്നൊക്കെ, ചാറുന്നേ മഴ ചാറുന്നേ ഉണ്ണിക്ക് മഴ ചാറുന്നേ, അങ്ങനെ നഗരത്തിലേക്ക് പഠിക്കാൻ പോകുന്ന ഒരു ഉണ്ണി അവൻ്റെ വേരുകൾ ഗ്രാമത്തിൽ നിന്ന് പറിച്ചെടുക്കുന്നതിൻ്റെ വേദനയാണ് ആ കവിത. ആ കവിതയിലെ ആദ്യത്തെ ഏഴ് വരിയോട് കടപ്പാട്ട് പിന്നെ സംഘർഷത്തിൻ്റെ സമയത്ത് ഞങ്ങൾ യൂണിവേഴ്സിറ്റികളെ പഠിക്കുകയാണ്. കൃഷ്ണൻ നായർ സാറിന് വിനേന്ദ്ര സാർ എഴുതി തയ്യാറാക്കിയ ഒരു മറുപടി പിന്നെ ഒരു മാസികക്കാരും പ്രസിദ്ധീകരിച്ചില്ല. പിന്നെ സാറ് തന്നെ അത് സ്വന്തം ചെലവിൽ അച്ചടിപ്പിച്ച് ഞങ്ങളെ കൊണ്ട് വിതരണം ചെയ്യുകയായിരുന്നു. ഞങ്ങൾ പാളയത്ത് നിന്ന് വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാവരും ഈ നോട്ടീസ് കൊടുക്കുകയായിരുന്നു. അത് സാറിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അപ്രിയമായ സത്യങ്ങൾ പറഞ്ഞുകൂടാ എന്നൊന്നും സാർ വിചാരിക്കാറില്ല. ഈ ഒരു വർഷം തികയുന്ന ഈ സന്ദർഭത്തിലും അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവം ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തത്, അദ്ദേഹത്തിന് തോന്നുന്നത്, അത് വെട്ടി തുറന്ന് പറയുന്ന ഒരു ശീലം എന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അത് പറയുന്നതിനപ്പുറം മറ്റൊരു ശത്രുതയോ വൈരാഗ്യമോ അങ്ങനെയുള്ള ഒരു മനോഭാവങ്ങളോ അദ്ദേഹത്തിന് ഇല്ല. കേൾക്കുന്നവർക്കും അത് മനസ്സിലാവുമായിരുന്നു. ഇപ്പോൾ വീണപൂവ് ഒരു മോശപ്പെട്ട കവിതയാണ് അദ്ദേഹം. അപ്പോൾ എല്ലാവരും പാടിപ്പുകഴുത്തുന്ന ഒരു കൃതിയാണ് വീണപൂവ്. നമ്മുടെ മലയാള കവിതയുടെ ചരിത്രം എഴുതുമ്പോൾ തന്നെ വീണപൂവിന് മുമ്പും പിമ്പും, കുരുക്ഷേത്രത്തിന് മുമ്പും പിമ്പും, ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു നാഴികക്കല്ലായിട്ടാണ് ഈ കൃതികളെ കാണുന്നത്. എന്നിട്ട് പോലും അദ്ദേഹം എഴുതി വീണപൂവ് ഒരു മോശപ്പെട്ട കവിതയാണ്. അപ്രിയമായ സത്യങ്ങൾ പറഞ്ഞുകൂടാ, സുഖിപ്പിക്കണം, അത്തരം സമ്പ്രദായങ്ങളൊന്നും അദ്ദേഹത്തിന് വശമില്ലായിരുന്നു. ഒരുവിധം നമ്മുടെ പല സമ്പ്രദായങ്ങളെക്കുറിച്ച്, ഇപ്പോൾ വീട് നമ്മുടെ സമ്പ്രദായം, അദ്ദേഹത്തിന് എന്തായിരുന്നു വീട്? വീട് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഭാര്യ, കുടുംബം, അത് അങ്ങനെയാണ് നമ്മൾ വീടെന്ന് പറയുന്ന ഒരു സങ്കല്പം. പക്ഷേ അങ്ങനൊരു സങ്കല്പത്തിൽ അദ്ദേഹം ഒതുങ്ങി നിന്നില്ല. അപ്പോൾ ഒരിക്കൽ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത്, എനിക്ക് സ്വാതന്ത്ര്യം പോലെ സഞ്ചരിക്കണമെങ്കിൽ, ഇഷ്ടം പോലെ ജീവിക്കണമെങ്കിൽ അതൊരു ബാധ്യതയാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് അദ്ദേഹം. അതുകൊണ്ട് കവിതയെ തന്നെ അദ്ദേഹം ഭാര്യയായിട്ട് സ്വീകരിച്ചു. വിനയചന്ദ്രിക എന്നുള്ള പേരിൽ തന്നെ ഒരു കവിത എഴുതുക, ഇത് നിലാവല്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു കവിത അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് ഈ ഏകാന്ത സഞ്ചാരം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത് ഈ സഞ്ചാരത്തിന് സ്വാതന്ത്ര്യം കുറയും എന്ന് കരുതി ഭാര്യ, കുട്ടികൾ ഇതുപോലെയുള്ള ഒന്നും വേണ്ട എന്ന് വെച്ചു എങ്കിലും അദ്ദേഹത്തിൻ്റെ രണ്ട് കവിതകൾ ചേർത്ത് വായിക്കേണ്ടതാണ് എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഒന്ന് യാത്രപ്പാട്ട്. അപ്പോൾ അച്ഛനോട് യാത്ര ചൊല്ലി, അമ്മയോട് യാത്ര ചൊല്ലി, നടുമുറ്റത്തെ തുളസിയിൽ നിന്നും ഇലയൊരെണ്ണം പറിച്ചു നിന്നും, മുറ്റത്ത് തെങ്ങായിച്ചിരിക്കുന്ന അമ്മുമ്മയെ നോക്കി യാത്ര പറഞ്ഞ്,
നദിയിൽ വള്ളത്തിൽ നഗരത്തിലേക്ക് പഠനത്തിന് പോകുന്ന ഒരു ഉണ്ണിയാണ് അതിലെ കഥാപാത്രം. അപ്പോൾ ഓളത്തിൽ കഴുക്കോൽ വീണ് നേരെല്ലാം മുറിയുന്നുണ്ടേ എന്നൊക്കെ, ചാറുന്നേ മഴ ചാറുന്നേ ഉണ്ണിക്ക് മഴ ചാറുന്നേ, അങ്ങനെ നഗരത്തിലേക്ക് പഠിക്കാൻ പോകുന്ന ഒരു ഉണ്ണി അവൻ്റെ വേരുകൾ ഗ്രാമത്തിൽ നിന്ന് പറിച്ചെടുക്കുന്നതിൻ്റെ വേദനയാണ് ആ കവിത. ആ കവിതയിലെ ആദ്യത്തെ 7 വരിയോട് കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട് യാത്രാ മൊഴി എന്ന് പറയുന്ന കവിത എഴുതുന്നത്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വീട്ടിലേക്കുള്ള വഴി എന്നൊരു കവിത എഴുതി. അതായത് നഗരത്തിലെത്തിയ ഉണ്ണി വീട്ടിലേക്ക് പോകുന്നു, അതാണ് നമ്മൾ ഈ കണ്ട ചിത്രത്തിൽ അദ്ദേഹം ചൊല്ലിക്കേട്ടത്. വീട്ടിലേക്ക് ഒന്ന് പോകുന്നു ചോദിപ്പ് കൂട്ടുകാർ, ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ അച്ചാറ് രാസനാദിപ്പൊടി ഇത്യാദികളെല്ലാം ബാഗിൽ അത് കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോൾ അത് നമ്മുടെ ഒരു ഗൃഹാതുരത്വം. അപ്പോൾ ആ രണ്ട് കവിതകൾ ചേർത്ത് വെച്ചാൽ നമുക്കത് മനസ്സിലാവും, ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ നീറിപ്പിടിക്കുന്ന ഒരു വേദനയായി ഒരു വീടുണ്ടായിരുന്നു എന്ന്. ഗോപി, എനിക്ക് തോന്നുന്നു അതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു റിപ്പോർട്ട്, ഒരു പക്ഷേ നമ്മളെപ്പോഴും ഒരു ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അയാൾക്ക് സ്മാരകം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഉറക്കെ നിലവിളിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പുസ്തകങ്ങളും ശേഷിപ്പുകളും ഒക്കെ സൂക്ഷിക്കാൻ ഒരു കൊച്ചു വീട് ഒരുക്കിയിരിക്കുന്നു. നമുക്ക് ആ റിപ്പോർട്ടൊന്ന് കാണാം. കൊല്ലം പടിഞ്ഞാറേ കല്ലടയിൽ കല്ലടയാറിൻ്റെ തീരഗ്രാമത്തിലാണ് കവി ഡി വിനയചന്ദ്രൻ മാഷിൻ്റെ ഓർമ്മകൾ പേറുന്ന സ്മാരകം. കവിക്ക് ഏറെ പ്രിയപ്പെട്ട അശോകമരം മുന്നിൽ ജമന്തിപ്പൂമാലകൾ തോരണമാക്കിയ സ്മാരകത്തിന് പേര് വിനയചന്ദ്രിക. പൂമുഖം കടന്ന് മുറിയിലെത്തിയാൽ മലയാള കവിതയിൽ കാഴ്ചകളുടെ സൗന്ദര്യം ആവാഹിച്ച കവിയുടെ വിവിധ ഫോട്ടോകൾ, പുസ്തകങ്ങൾ, പുരസ്കാരങ്ങൾ, ബഹുമതികൾ എല്ലാത്തിനും ചാരെ കവിയുടെ തുടിക്കുന്ന ഓർമ്മകളുമായി സഹോദരങ്ങളായ ശ്രീദേവി അമ്മയും വേണുഗോപാലപിള്ളയും. കവിത തന്നെയാണ് കവിയെക്കുറിച്ചുള്ള ഏറ്റവും തീവ്രമായ ഓർമ്മയെന്ന് സഹോദരി. മാളോരുടെ പാണം ഞാനെ, മണ്ണിൻ്റെ കൈവാടുന്നേ, ദേവരുടെ പാണം ഞാനെ, തെയ്യത്തിൻ കൈവാടുന്നേ, അല്ലല്ലോ മാളോരല്ലോ എല്ലാവർക്കും മംഗളമല്ലോ. കവിയുടെ സ്പന്ദിക്കുന്ന മൊബൈൽ ഫോണാണ് സഹോദരന് കൂട്ട്. അവസാന കാലത്ത് ഏറെ വിലപ്പെട്ട പുസ്തക ശേഖരം സൂക്ഷിക്കാൻ ഒരു വീട് വേണമെന്ന് കവി ആഗ്രഹിച്ചിരുന്നതായി സഹോദരങ്ങൾ പറയുന്നു. ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിനായി സഹോദരങ്ങൾ സ്വന്തം ചെലവിൽ നിർമ്മിച്ചതാണ് ഈ സ്മാരകം. വായനക്കാര്, കലാകാരന്മാര്, ആസ്വാദകര്, ഗവേഷണ വിദ്യാർത്ഥികൾ ആര് വന്നാലും ഇവിടെ വന്നിരുന്ന് വായിക്കാനും എഴുതാനും പിന്നെ പരിശോധിക്കാനും ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. കവിയെ ഏറ്റുവാങ്ങിയ മണ്ണിൽ നിന്ന് കവിയരംഗം സാഹിത്യ ചർച്ചകളുമൊക്കെയായി സ്മരണകളുടെ വേലിയേറ്റമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. നമ്മളിങ്ങനെ എല്ലാവരോടും എപ്പോഴും ചോദിക്കാറുണ്ട് എവിടെയാണ് മിസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്ന പോലെ, മാഷില്ലാത്ത ഈ ഒരു കൊല്ലത്തിൽ എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ശൂന്യത ഏറ്റവും കൂടുതൽ, ഏത് ഇടത്താണ് നമുക്ക് തോന്നുന്നത്? കവിയരംഗങ്ങളിൽ അദ്ദേഹം പറഞ്ഞു തന്നു, കവിയരംഗങ്ങളിലൊരു വേറിട്ട ശബ്ദവുമായിരുന്നു അത്. അല്പം ചരിത്രപരമായി പറഞ്ഞാൽ ഈ കുരുക്ഷേത്രാനന്തര മലയാള കവിതയിൽ ദുർഗ്രഹത എന്നൊന്ന് സംഭവിക്കുകയും താളവും ഈണവുമെല്ലാം ചോർന്നു പോവുകയും വരണ്ട ഗദ്യത്തിൻ്റെ ഒരു പാതയിലൂടെ കവിത സഞ്ചരിക്കുകയും ചെയ്ത ഒരു സമയം തീർച്ചയായും ഉണ്ടായിരുന്നു. അതിനൊരു മാറ്റം വരുന്നത് ഈ അയ്യപ്പ പണിക്കർ സ്കൂൾ എന്ന് വിളിക്കാവുന്ന ആ വിഭാഗത്തിൽപ്പെട്ട കവികൾ രംഗത്ത് വന്ന് കവിയരങ്ങ് സജീവമാക്കി. കവിത മൗനവായനയ്ക്ക് ഉള്ളതുപോലെ തന്നെ ഉറക്കച്ചൊൽ, ഇപ്പോൾ എല്ലാ കവിതകളും അങ്ങനെ ഉറക്കച്ചൊല്ലിയാലേ മനസ്സിലാവൂ എന്നും ഇല്ല. ഇപ്പോൾ ആറ്റൂർ രവിവർമ്മയുടെ കവിതകളോ ആർ രാമേന്ദ്രൻ്റെ കവിതകളോ മൗനവായനയ്ക്ക് മാത്രം പറ്റുന്നതാണ് ശരിക്കും. പക്ഷേ കിരാതവൃത്തം, കുറത്തി, കാട്ടാളൻ തുടങ്ങിയ കടമ്മനിട്ട കവിതകളെല്ലാം വന്യമായ ശബ്ദത്തിൽ ചൊല്ലിയാൽ മാത്രമേ അതിന് പൂർണ്ണത കിട്ടൂ. അതുകൊണ്ട് കവിയരംഗങ്ങൾ സജീവമായി. പിന്നെ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് ചൊൽക്കാഴ്ചകളുണ്ടായി, കവിതകളുടെ രംഗാവതരണം ഉണ്ടായി. ഇപ്പോൾ പിന്നെ അയ്യപ്പണിക്കർ സാറിൻ്റെ കള്ളൻ എന്ന് പറയുന്ന കവിത, അത് പിന്നെ ചൊൽക്കാഴ്ചയായിട്ട് രംഗ നെടുമുടി വേണുവൊക്കെയാണ് ആദ്യം അതിനകത്ത് അഭിനയിച്ചിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വിനയ എനിക്ക് തോന്നുന്നു ഈ വിനേന്ദ്ര സാറിൻ്റെ കൂന്തച്ചേച്ചിയോ അതുപോലെ ഏതോ കവിതകളൊക്കെ ഇങ്ങനെ ചൊൽക്കാഴ്ച രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കവിയരംഗുകൾ, ചൊൽക്കാഴ്ചകൾ ഇതെല്ലാം വന്നതോടുകൂടി മലയാള കവിതയിൽ ആകെ ഉണ്ടായ ഒരു ഉണർവ്, ആ ഉണർവിൻ്റെ ഒരു ഘട്ടം, അതാണ് ശരിക്കും പറഞ്ഞാൽ വിനേന്ദ്ര സാറോടുകൂടി അവസാനിച്ചു പോയത്. കാരണം ഈ പോസ്റ്റ് മോഡേൺ യുഗത്തിൽ എന്തെങ്കിലുമൊക്കെ തരം താണ കാര്യങ്ങളെ ചൊല്ലി പരസ്പരം എന്താണ് വഴക്കിടുക, താറടിക്കുക തുടങ്ങിയ അവസ്ഥകളിലേക്ക് നമ്മുടെ അപക്വമതികളായ കുറച്ച് കവികളെങ്കിലും ഇറങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ ഇവർക്ക്, ഇവരെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി കവിത അത് തന്നെയായിരുന്നു. കവിതയെ മുറുകെ പിടിക്കുക, അതിനൊരു മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ടോ എന്ന് സംശയം. അതൊരു നല്ല പ്രവണതയായി നമുക്ക് ഒരുപക്ഷെ കരുതാനും കഴിയില്ല. അദ്ദേഹം നിറഞ്ഞ ഒരു എന്താ തേന്മഴയായി അങ്ങനെ നിറഞ്ഞു നിന്നു മലയാള കവിതയിലെ ആ മേഖലയിൽ.
വലിയ സന്തോഷമുണ്ട്. ഇന്നത്തെ ദിവസം സാറിനെ പറ്റി, ഒരുപക്ഷെ വിനയേന്ദ്രൻ മാഷിനെ പറ്റി ഏറ്റവും നന്നായി പറയാൻ കഴിയുന്ന ഒരാളെ തന്നെ ഞങ്ങൾക്ക് അതിഥിയായി കിട്ടി, ഡോക്ടർ ബി വി ശശികുമാർ. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ കൂടിയാണ്. വളരെ സന്തോഷം ഞങ്ങളുടെ അതിഥിയായി വന്നതിന്. മാഷിൻ്റെ ഓർമ്മകൾ ഇനിയും ഒരുപാട് ഒരുപാട് കാലം സാഹിത്യ ആസ്വാദകരുടെ മനസ്സിൽ അദ്ദേഹത്തോട് അടുത്ത് പെരുമാറിയ എല്ലാവർക്കും അത് കൂടെ എവിടെയോ ഉള്ളതുപോലെ തന്നെ നിലനിൽക്കട്ടെ, അങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. വാർത്ത